ഇതേ നല്ല അടിപൊളി മധുരമുള്ളതാണെന്ന് പറഞ്ഞേ. ഇതുണ്ടല്ലോ ഇങ്ങനെ പൊളിച്ചായി ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന സാധനം. നമ്മുടെ വണ്ടി ഇതേ പാസ്സൊന്നും എത്തില്ല, അതിന് മുന്നേ തന്നെ വണ്ടി ഓഫായി കേട്ടോ. ഇപ്പൊ എല്ലാ പാസിലെത്തുമ്പോ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ നമ്മള് നമ്മുടെ ആദ്യത്തെ പാസ് സെറ്റാക്കിട്ടോ. അതെ, ഫാട്ടുല ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസിന്റെ പേര്. ഫുഡ് കൊടുത്തിട്ട് ആൾക്കാര് മലയാളികളാണ്, എല്ലാരും എല്ലാരും മലയാളീസ്, എല്ലാരും എത്ര പേരുണ്ട്. അങ്ങനെ അറിയാം. ഗൈസ് സമയം 5:30 കേട്ടോ. ഞാൻ അവിടെ നിൽക്കാതെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി. ബെബോ ഇതുവരെ വന്നിട്ടില്ല. ലിഫ്റ്റ് കിട്ടാൻ നല്ല പാടുണ്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ലേയിലാണ്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ലഡാക്കിൽ ഓരോ ട്രിപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ സോമറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലേക്ക് കാണാൻ പോയത്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി കേടായി. വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓടിയതിന്റെ പ്രശ്നമായിരുന്നു. കാർബറേറ്റർ ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ സംഭവം റെഡിയായി. അതേപോലെ നമ്മൾ പ്ലഗ് കാര്യങ്ങളെല്ലാം മാറ്റി. വണ്ടി ഇപ്പോൾ കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ 22 ദിവസമായിട്ട് നമ്മൾ ലേയിലാണ്. നമ്മൾ മണാലിയിൽ നിന്ന് ജൂലൈ 14 ഇങ്ങോട്ട് ട്രിപ്പ് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ, നമ്മുടെ ഡിയോ കൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി. പോയിട്ട് ചില സ്ഥലങ്ങൾ 2 തവണ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടിയെങ്കിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് നമ്മൾ തിരിച്ചിപ്പോൾ ലേയിൽ വന്നു. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോവാണ്, കാർഗിൽ ശ്രീനഗർ ഭാഗത്തേക്ക്. ശ്രീനഗർ കാശ്മീർ നമ്മൾ ഓൾറെഡി വിന്റർ ടൈമിൽ എക്സ്പ്ലോർ ചെയ്താണ്, അതുകൊണ്ട് ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 6 ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പലരും നമുക്ക് മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട് ഭീകരാക്രമണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചാൻസ് ഉണ്ട്, ശ്രീനഗർ ഈ ഭാഗത്തുനിന്ന് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങുക എന്ന് വെച്ചാൽ താഴേക്ക് ഇറക്കമല്ല, ഇനി നമുക്ക് പാസ്സുകൾ കയറാനുണ്ട്. ഇവിടുന്ന് ശ്രീനഗർ പോകാന്ന് വെച്ചാൽ 3 പാസ് മൊത്തം കയറാനുണ്ട്. അതിൽ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ കാർഗിൽ എത്തുമെന്ന് അറിയത്തില്ല, നോക്കി നോക്കാം. ഇന്ന് നമുക്ക് പാസ്സുണ്ട്. പാസ് ഇപ്പോൾ നമ്മൾ 2 പേരെ വെച്ചുകൊണ്ട് വണ്ടി കയറുമില്ല എന്നൊന്നും ഒരു പിടിയില്ല. വണ്ടിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും കിടക്കേണ്ടി വരും ടൈം കൂടുകയാണെങ്കിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ലേ ലേയിലെ, ഇന്നും നല്ല മഴക്കോളാട്ടോ. നമ്മൾ ലേയിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങാൻ നിന്നാലും ഇതാണ് അവസ്ഥ. ഇപ്പോൾ എങ്ങോട്ടേലും ഇറങ്ങാൻ നിൽക്കുന്ന ദിവസം എല്ലാം മഴക്കോള് മഴ കാര്യങ്ങളൊക്കെയാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഇനിയിപ്പോൾ മഴ കാര്യങ്ങളുണ്ടാവും, ഒന്നും അറിയത്തില്ല. അപ്പോൾ ലഡാക്കിലെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇത്രയും നമ്മുടെ ട്രിപ്പ്? എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുൾ ആയിട്ട്, നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു. അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 5 ഒരു അനൗൺസ്മെൻറ്റ് വന്നത് ഗവൺമെൻറ്റിൻ്റെ. ഇവിടെ ഉംലിംഗ പാസ് എന്ന് പറഞ്ഞൊരു പാസ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്താ പ്രഭു ഭ്രഗു പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. ഉംലിംഗ പാസ് എന്ന് പറഞ്ഞ പാസ്സാണ് ഏകദേശം 19,000 ഉയരത്തിലുള്ള, അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള. കർദുങ്ങലയായിരുന്നു മുന്നെയൊക്കെ ചൈനേൻ്റെ ബോർഡറിനോട് ചേർന്ന്, ടിബറ്റിയൻ ബോർഡറിനോട് ചേർന്ന് ഒരു വലിയൊരു പാസ്, അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും ഉയരത്തിലുള്ള ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അങ്ങോട്ട് പോ എന്ന് പറഞ്ഞു, പക്ഷേ അവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പെർമിറ്റ് കൊടുക്കാൻ തുടങ്ങിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യാണ്, അത് നമുക്ക് അടുത്തൊരു ട്രിപ്പിൽ കവർ ചെയ്യാം. എന്തായാലും നമ്മൾ ട്രിപ്പ് തുടങ്ങിയതന്നെ ഇതുപോലെ ലഡാക്കിൻ്റെ ഒരു മാപ്പൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു, കാരണം നമുക്ക് ഇവിടെ നെറ്റ്വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ പാസ് ഉണ്ട്, ഈ മാപ്പ് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ മണാലിയിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിച്ചായിരുന്നു. നമ്മളിപ്പോൾ മണാലിയിൽ നിന്ന് നമ്മൾ നടത്തിയ ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരിത് പറഞ്ഞുതരാം. ലഡാക്ക് വരാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വണ്ടി ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് ഇപ്പം മനസ്സിലായില്ല, നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ സിമ്പിളായിട്ട് കവർ ചെയ്യാം. നമ്മളിപ്പോൾ മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലേ വന്നു. ലേ വന്നത് നമ്മൾ 3 ദിവസം കൊണ്ടാണ്. ഇവിടാണ് ലേ ഉള്ളത്. ലേയിൽ നിന്ന് നമ്മൾ ഇതാണ് നുബ്രാ വാലി. ലേയിൽ വരെ എത്താൻ ഇപ്പോൾ നിലവിൽ പെർമിറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, കോവിഡിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ലേയിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ഇന്നർ ലൈൻ പെർമിറ്റ് വേണം, അത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കും. അല്ലെങ്കിൽ ലേ മാർക്കിൽ DC ഓഫീസ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ ലേയിൽ നിന്ന് നമ്മൾ ആദ്യം പോയത് കർദുങ്ങല കയറി, ഏകദേശം 5,350 മീറ്റർ ഹൈറ്റിലുള്ള കർദുങ്ങല കയറി നമ്മൾ നുബ്രാ വാലി കവർ ചെയ്തു. ഇതാണ് നുബ്രാ വാലി. നുബ്രാ വാലിയിൽ മെയിനായിട്ട് 2 റൂട്ടാണുള്ളത്. ഒന്ന് എല്ലാവരും പോകുന്ന തുർത്തുക്ക് റൂട്ട്, തുർത്തുക്ക് ടാക്സി വില്ലേജ്. 1971 പാകിസ്ഥാൻ ആയിരുന്ന ആ ഒരു സ്ഥലമാണത്. അതുപോലെ തന്നെ മറ്റൊരു റൂട്ട് കൂടെ ഉണ്ട് ഇവിടെ, വർഷി എന്ന് പറഞ്ഞിട്ട്, അവിടെയും നമ്മൾ കവർ ചെയ്തു. ഈ 2 റൂട്ടാണ് നുബ്രാ വാലിയിൽ കവർ ചെയ്യാനുണ്ടായിരുന്നത്. അത് കവർ ചെയ്തിട്ട് നമ്മൾ നുബ്രാ വാലിയിൽ നിന്ന് ഡയറക്റ്റ് പാങ്കോങ്ങിലേക്ക്, ഇതേ ഈ സൈഡിലാണ് നുബ്രാ വാലിയിൽ നിന്ന് ഷയോക്ക് വഴി പാങ്കോങ്ങിലേക്ക് പോകുന്ന റൂട്ടുണ്ട്, ഡയറക്റ്റ് റൂട്ട്. പക്ഷേ ഈ മാപ്പിൽ നിങ്ങൾക്ക് നോക്കി കാണാം, ഈ ഒരു ഭാഗത്ത് കുറച്ച് ദൂരം വഴിയേ ഇല്ല കേട്ടോ. അവിടെ റോഡ് കാണിച്ചിട്ടില്ല. ആ വഴിയായിരുന്നു നമ്മൾ പോയിട്ട് വാട്ടർ ക്രോസിങ്ങിൽ നമ്മൾ പെട്ട് ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ ഒരു ദിവസം സ്റ്റക്കായൊക്കെ കിടന്നത്. നുബ്രാ വാലിയിൽ നിങ്ങൾക്ക് പാങ്കോങ് പോകാനാണെങ്കിൽ എല്ലാവരും പോകുന്ന ഫസ്റ്റ്
നുബ്ര വാലി പോയിട്ടാണ് പാങ്കോങ് പോവുക. പാങ്കോങ് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഹഗം എന്ന് പറഞ്ഞ വില്ലേജ്, നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും, അഗം എന്ന് പറയുന്ന വില്ലേജിൽ വന്നിട്ട് അവിടുന്ന് വാരില എന്ന് പറഞ്ഞ പാസ് കയറി ഇറങ്ങി ശക്തി എന്ന് പറയുന്ന വില്ലേജ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് നമ്മൾ ചാങ്ങള പാസ് വഴി കയറി വേണം പാങ്കോങ്ങിലേക്കിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ കയറി ഇറങ്ങി ലേയിൽ വന്ന് വീണ്ടും വണ്ടി ശരിയാക്കിയിട്ട് വീണ്ടും ചാങ്ങള പാസ് കയറിയിട്ടാണ് പാങ്കോങ്ങിലേക്ക് കവർ ചെയ്ത്. പാങ്കോങ്ങിലേക്ക് നമ്മൾ പോയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ കാറ് വന്നു. കാറ് വന്നിട്ടാണ് നമ്മൾ സോമുറി ദേ ഇവിടാണ് കിടക്കുന്നത് കേട്ടോ, സോമുറി നമ്മൾ പോയി, അതും നമ്മൾ കവർ ചെയ്തു. നോർമലി എല്ലാവരും നുബ്ര വാലി പാങ്കോങ് കവർ ചെയ്തിട്ട് നേരെ തിരിച്ചു പോവുകയാണ് ചെയ്യലുള്ളത്. സോമുറിയും കൂടെ കാണണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കാറൂന്ന് ഏകദേശം 220 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ള സോമുറി നമ്മൾ പോയി ഇവിടെ കർസോക്ക് എന്ന് പറയുന്ന വില്ലേജ് കണ്ടു, ആ കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടിബറ്റാണ്, ചൈന ബോർഡറാണ്. ഈ ഭാഗത്തും നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേണം എക്സ്പ്ലോർ ചെയ്യും. ഈ ഭാഗത്തൊക്കെ മൊത്തം ഓഫ് റോഡ് വാട്ടർ ക്രോസിംഗ് കാര്യങ്ങളുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചുഷുൾ ഭാഗത്തോട്ടൊന്നും പോകാനുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ലാസ്റ്റ് ഒരു വില്ലേജ് ഒക്കെ ഉണ്ട്, ഹാൻലേ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മുടെ ഈ പെർമിറ്റിൽ ഇൻക്ലൂഡ് ആണോ അല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും പോകാഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഒരു പാസ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് ഉംലിംഗ പാസ് എന്ന് പറഞ്ഞത്, അതൊന്നും ഈ മാപ്പിലില്ല, അത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അത് ഉംലിംഗ പാസ് തുറന്ന് തന്നെ ടൂറിസം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെ, അപ്പോൾ അതിൻ്റെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും വരും, അതും പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉംലിംഗ പാസ് കൂടെ കവർ ചെയ്യാൻ നോക്കുക, നമ്മൾ എന്തായാലും അത് അടുത്ത ട്രിപ്പിൽ പിടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കാർഗിലേക്ക് പോകുന്ന റൂട്ട് കാര്യങ്ങൾ നല്ല ഹൈവേ റോഡായിരിക്കും ആണെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പാസിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, മഴയ്ക്കുള്ള സാധ്യത നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട് പഴയ പോലെ തന്നെ. അപ്പോൾ നമ്മൾ താമസിച്ച റൂം ഇതായിരുന്നു, അതായിരുന്നു നമ്മുടെ റൂം. കാർഗിൽ ഭാഗത്തോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ കാർഗിൽ റൂട്ടിൽ തന്നെയാണ് റൂം എടുത്തത്. നമ്മൾ മേലേക്ക് ലേ മാർക്കറ്റ് ആ ഭാഗത്തോട്ട് കഴിഞ്ഞ പ്രാവശ്യം റൂം എടുത്ത സ്ഥലത്തുനിന്നല്ല നമ്മൾ ഇപ്രാവശ്യം റൂം എടുത്തത്. ഇന്ന് നമുക്ക് ഏകദേശം 200 കിലോമീറ്ററിന് പുറത്തുണ്ട്, എപ്പോൾ എത്തുന്ന അറിയില്ല. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. നമ്മൾ 2 ദിവസം ക്യാമ്പിംഗ് ആയിരുന്നു, ഇന്നലെ രാവിലെയാണ് വണ്ടി ശരിയാക്കിയിട്ട് വന്ന് റൂം എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പണിയെല്ലാം തീർത്ത് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ ഇവരൊക്കെ ഇതേ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ഈ വണ്ടീൻ്റെ സെറ്റപ്പ് സാധനങ്ങളെല്ലാം കണ്ടിട്ടേ. അപ്പോൾ ഇതേ ഈ പുള്ളിക്കാരനായിരുന്നു നമുക്ക് റൂം തന്നത്. ഓക്കെ, ഈ കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ കാർഗിൽ ലേ ഹൈവേ ആട്ടോ. ഈ റോട്ടാണ് നമുക്ക് പോകേണ്ടത്. മേലേക്കാണ് ലേ ടൗണൊക്കെ മുകളിലാണ്. നമ്മൾ കുറച്ച് താഴേക്കായിട്ടാണ് റൂം എടുത്തത്. നമുക്ക് ബാക്കോട്ടാട്ടോ പോകേണ്ട, അവിടെ പോയി യു ടേൺ എടുത്തിട്ട് വരണം. ഈ കാണുന്ന കേട്ടോ അല്ലേ എയർപോർട്ട്. എയർപോർട്ടിൻ്റെ ഒരു ഇതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഒരു മൊനാസ്ട്രീൻ്റെ അവിടെയൊക്കെ പോയിട്ട്. ഈ വഴിക്ക് ഇവിടെ ഇതേ ഒരു സ്പോട്ട് ഉണ്ട്. ഇവിടെ മറ്റേ ഡെസേർട്ട് ബൈക്ക് കാര്യങ്ങളെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ, മാഗ്നറ്റിക് ഹിൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണോ, ഇതായിരിക്കും ആ സ്ഥലം മാഗ്നറ്റിക് ഹിൽ. ഇവിടെയാണ് കയറ്റത്ത് വണ്ടി തന്നെ കയറുന്നല്ലോ പറയുന്നത്. പക്ഷെ ഇത് ഇറക്കാം, നമ്മളിപ്പോൾ ഇറക്കമാണ്. നമ്മളിതേ ലേയിൽ നിന്നൊരു 40 കിലോമീറ്റർ വന്നു. ഇവിടെ ഇതേ നിമ്മു എന്ന് പറഞ്ഞടുത്തൊരു ടൗണ്, ഒരു വില്ലേജ് ഏരിയ ആണ്. അവിടെ മാത്രം ഇതേ പച്ചപ്പ് കാണാം. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ കണ്ടതാണ് തോന്നുന്നത് മാഗ്നറ്റിക് ഹിൽ കേട്ടോ. അവിടെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്താ തരത്തില്, ഇവിടെ ഫുള്ള് വണ്ടികളായിരുന്നു. നമ്മൾ ബോർഡൊന്നും കണ്ടുമില്ല, അതുകൊണ്ട് നമ്മൾ നിർത്തിയൊന്നുമില്ല, നേരെ പോന്നു. നമ്മളിപ്പോൾ ആ ഒരു മല കൊണ്ട് ഇറങ്ങി വന്നു. ഇവിടെ ഈ നിമ്മു എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവമുണ്ട്, അവിടെ റാഫ്റ്റിങ് കാര്യങ്ങൾ. ഇത് ഇൻഡസ് നദിയാണ് ഈ ഒഴുകുന്നത്. ഇവിടെ ഒരു സംഗമമുണ്ട് കേട്ടോ, സാൻസ്കർ എന്ന് പറഞ്ഞ നദിയും അതേപോലെ ഇൻഡസ് നദിയും കൂടെ കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ചില ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പിടിക്കുന്നില്ല, നമ്മൾ മാക്സിമം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുക കാർഗിലേക്ക് പോകാനെങ്കിൽ. നമുക്ക് 2 പാസ് കയറാറുണ്ട്. നിമ്മു എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജ് ആണ്. ഇവിടെ എല്ലാം ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് റാഫ്റ്റിങ്ങിൻ്റെ. അവിടെ നമുക്ക് നുബ്ര വാലിയിലെ ശയോക്ക് നദിയിൽ റാഫ്റ്റിങ് നടക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫുള്ള് മല കയറി ഇറങ്ങിയുള്ള റോഡാണ്. റോഡുകളൊക്കെ അടിപൊളിയാണ്, നല്ല ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലേയിലേക്ക് വരാനുള്ള പോകാനുള്ള ലഡാക്കിലേക്ക് പോകാനുള്ള 2 റൂട്ടുകളിലൊന്നാണിത്. ഒന്ന് മണാലിന്ന് റോഡ് മാർഗം വരാം, അതുപോലെ ശ്രീനഗറിൽ നിന്നും വരാം. മണാലി റൂട്ട് ഈ പറഞ്ഞ പോലെ കുറേ റൂട്ട് മോശമായി കിടക്കുന്ന സ്ഥലമാണ്, പക്ഷേ ഇതാണ് ഏറ്റവും നല്ല റൂട്ട് ശ്രീനഗറിൽ നിന്ന് പോകുന്നത്. ഇഷ്ടംപോലെ ആർമി ക്യാമ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും കേട്ടോ.
താഴെട്ടോ ഇൻഡസ് നദി അതിന്റെ കര പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇതിന്റെയൊക്കെ അപ്പുറം അപ്പുറത്തെ മലയിലൊക്കെ ഓരോ വില്ലേജ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഇത് നൂർല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടാന് തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ തൂക്കുവാൽ ഉണ്ടാവും. അതിനപ്പുറം ഉള്ളിലായിട്ടൊക്കെ വില്ലേജുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ നുബ്രാവാലി പോയപ്പോൾ ആയിരുന്നു നമുക്ക് ഇഷ്ടം പോലെ ആപ്രിക്കോട്ട് കിട്ടിയിരുന്നത്. നമുക്ക് വഴിയരികിലെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെയും അതിൻ്റെ മരങ്ങൾ കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ റോഡ് സൈഡിൽ താഴെയായിട്ട് ഒരു വഴീൻ്റെ സൈഡിലായിട്ട് ഇഷ്ടംപോലെ ആപ്രിക്കോട്ട് നിൽക്കുന്നു. വെറുതെ നിലത്തൊക്കെ വീണ് കിടപ്പുണ്ട്, നല്ല പഴുത്തത്. അപ്പോൾ ബെബുദി ഒരു കവറും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ആപ്രിക്കോട്ട് പറിച്ചു നോക്കാം, നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ബെബു പൊടിത് നല്ല പഴുത്ത സാധനമാണല്ലോ. ഇത് നല്ല അടിപൊളി മധുരമുള്ളതാണെന്ന് പറഞ്ഞേ. ഇതുണ്ടല്ലോ ഇങ്ങനെ പൊളിച്ചായി ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന സാധനം അടിപൊളിയായിട്ടോ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. കാൽസേ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കേട്ടോ. ഇത് നമ്മുടെ ലേയിൽ നിന്ന് ഏകദേശം ഒരു 100-110 കിലോമീറ്റർ ബാക്കിലായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്നാണ് ഡൈവേഷൻ വരുന്നത്. ഇവിടുന്ന് നമുക്ക് ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും. ഉള്ളിലേക്കൊക്കെ പെർമിറ്റ് വേണ്ടാത്ത കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ കയറി പോകാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് നമ്മുടെ പാസ്സുകൾ തുടങ്ങുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഫാട്ടൂല എന്ന് പറഞ്ഞൊരു പാസ്. ഇതിപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 മീറ്റർ ഹൈറ്റിലുള്ളൊരു സ്ഥലമാണ്. ഫാട്ടൂല എന്ന് പറഞ്ഞാൽ 4000 മീറ്ററിന് പുറത്തുള്ളൊരു പാസ്സാണ്. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ഹൈറ്റിലേക്ക് നമ്മളിപ്പോൾ കയറണം. എന്താവുമെന്ന് അറിയില്ല, വണ്ടി വലിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് അത്യാവശ്യം ചെറിയൊരു ടൗൺ, അത് കണ്ടില്ല. റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ടൂറിസ്റ്റുകളെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. ഇഷ്ടംപോലെ ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ആപ്രിക്കോട്ടൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ കവറിൽ, അതാണ് നമ്മളിപ്പോൾ പറിച്ച് കയ്യിൽ വെച്ചേക്കുന്നത്. എന്നാ പോവാ. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറഞ്ഞൊന്നുമില്ല. അതേ ഇവിടെ കുറേ റൈഡേഴ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആ മലയുടെ ഉള്ളിലേക്കാട്ടോ എന്താ സംഭവമൊക്കെ ഉള്ളത്. അതേ അവിടെ ഇത് സേവിയർ ഓഫ് ലഡാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെമ്മോറിയൽ അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ കയറ്റം തുടങ്ങി പാസിലേക്കുള്ളത് നമ്മുടെ ആദ്യത്തെ പാസ്. റോഡ് ഇപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു കിടപ്പുണ്ട്. നല്ല ഹൈറ്റിലേക്കാണ്, കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ ബാക്കിലെ മല കാണാം, അതിൻ്റെ ടോപ്പിലെത്തണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നല്ല ടൈം എടുക്കും. നമ്മുടെ വണ്ടി ഇതേ പാസ്സൊന്നും എത്തില്ല, അതിന് മുന്നേ തന്നെ വണ്ടി ഓഫായി കേട്ടോ. ഇപ്പോൾ എല്ലാ പാസിലെത്തുമ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ വണ്ടി ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്പോൾ പാസ് കയറുമ്പോൾ കയറ്റം വലിയ വലിയ കയറ്റം കയറുമ്പോൾ നല്ല മിസ്സിങ് വരികയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട് വണ്ടിക്ക്. അപ്പോൾ മിക്കവാറും ബെബോനെ വെച്ചിട്ട് എന്തായാലും കയറൂല കേട്ടോ. ബെബോ മിക്കവാറും ലിഫ്റ്റ് അടിച്ച് പോകേണ്ടി വരും. ഞാൻ അതിലിട്ട് വീണ്ടും വീണ്ടും കയറ്റം കയറ്റി കയറ്റി നോക്കുകയാണ്. ഇറങ്ങണം കേട്ടോ. അപ്പോൾ ബെബോനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ട അവസ്ഥ. വേറെ വണ്ടി വല്ലതും വരുന്നുണ്ടോ? ഇവിടെ നിൽക്കണ്ട, കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലത്തേക്ക്. ഭൃഗു ടാറ്റ. ഇപ്പോൾ ഇത് പിന്നെ ശീലമായി, ഞാൻ എന്നെ കണ്ട ഇറങ്ങണം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് തന്നെ കയറുമെന്ന്. അപ്പോൾ ബെബോ തൽക്കാലം ലിഫ്റ്റ് അടിച്ച് വരും. വണ്ടിക്ക് ചെറിയ മിസ്സിങ് എന്തായാലും ഉണ്ട്, മൊത്തം അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഇതേ പാസ് കയറുന്നതിന് മുന്നേ ഇവിടെ ചെറിയൊരു സ്ഥലം ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ, ഹോട്ടൽ, കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. പാസിൻ്റെ താഴെ ആയതുകൊണ്ടാണ് മോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ ഫസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇഷ്ടംപോലെ സ്റ്റേക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ നോക്കിയേ, ഇതുണ്ടോ ഒരു യാക്കിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തോലൊക്കെ ഒറിജിനലാണ് കേട്ടോ. ലാമയൂരു എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ ആ മലേൻ്റെ മുകളിൽ ഒരു മൊനാസ്ട്രി സംഭവങ്ങളെല്ലാം കാണാം. നമ്മളിപ്പോൾ പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ NH1 ആണ് കേട്ടോ. ഇതേ ഇവിടെയൊക്കെ ബോർഡ് കാണാം, NH1 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ പാസ് സെറ്റാക്കിയിട്ടോ. അതേ ഫാട്ടൂല ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസിൻ്റെ പേര്. ദ ഹയ്യസ്റ്റ് പോയിൻ്റ് ലേ ശ്രീനഗർ റോഡാ. ഈ ലേ ശ്രീനഗർ റോഡുണ്ട് ഈ ഹൈവേ. ഈ ഹൈവേയിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടാണിത്. 3 പാസ്സാണ് മൊത്തം ഉള്ളത്. ആ 3 എണ്ണത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഒരു BRO-ൻ്റെ ബോർഡുണ്ട്, അതുപോലെ അവിടെ ഒരു നീല ബോർഡുണ്ട്. ഇതിന് ചുറ്റിനും എന്തേ ടിബറ്റിയൻ ഫ്ലാഗ് സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഇറക്കമാണ്. ഇറക്കം മാത്രമല്ല ഇനിയൊരു പാസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെബുവിനെ ഇനിയിപ്പോൾ കാത്തിരിക്കാം.
മിക്കവാറും നമ്മുടെ വണ്ടി തൂക്കിക്കൊണ്ട് പോകുന്ന കാര്യം മിക്കവാറും സെറ്റാക്കും പക്ഷെ അതിന്റെ ആവശ്യമില്ല പാസിൽ മാത്രം ബെബോ ഇതേപോലെ പോണ്ടുവരും നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതേ ഒരു ടാക്സിയിൽ ഇതേ മുണ്ട് കൊടുത്തിട്ട് ആൾക്കാർ മലയാളികളാണ് എല്ലാവരും എല്ലാവരും മലയാളീസ് എല്ലാവരും എത്ര പേരുണ്ട് ഇപ്പോൾ നിങ്ങൾ കർണാടക അത് നിങ്ങൾ എന്താ പാക്കേജ് വല്ലതും ആണോ ഇല്ല നമുക്ക് ട്രാവൽ കമ്പനിയുണ്ട് ഗസ്റ്റൊക്കെ ഒരു ഗ്രൂപ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ അപ്പൊ ശരി വീഡിയോയില് കാണണം കേട്ടോ ആ പുള്ളിക്ക് നമ്മളെ അറിയാവുന്നല്ലേ അങ്ങനെ അറിയാം നിങ്ങളെ കുറിച്ചുള്ള കമന്റ് വായിച്ചിട്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പൊ ശരി മുന്നോട്ട് പോട്ടെ ഓ താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പൊ അവര് നമ്മുടെ കയ്യില് വണ്ടി ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവരൊന്ന് സംസാരിക്കാം കേട്ടോ അപ്പൊ അവര് തിരിച്ചു പോവാണ് അവര് ശ്രീനഗർ അങ്ങോട്ട് പോവാണ് ഗൈസ് സമയം 5:30 കേട്ടോ ഞാൻ അവിടെ നിൽക്കാതെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി ബെബോ ഇതുവരെ വന്നിട്ടില്ല ലിഫ്റ്റ് കിട്ടാൻ നല്ല പാടുണ്ടാവും ഇഷ്ടംപോലെ ലോറികൾ പോകുന്നുണ്ട് പക്ഷെ മുസ്ലിംസ് ആയിരിക്കും ഡ്രൈവേഴ്സ് പ്രിഗുള്ളതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാടാണ് ഇനിയും ബെബോനെ കണ്ടില്ലേ നമ്മൾ വണ്ടി എടുത്ത് താഴേക്ക് പോകേണ്ടി വരും പോയി നോക്കേണ്ടി വരും അതാണ് സീൻ അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ കയറിയ വഴിക്ക് തിരിച്ച് പാസ് ഇറങ്ങി നോക്കുകയാണ് നമ്മൾ ബെബോനെ ഇറക്കിയെടുത്ത് നിന്നൊരു 15 കിലോമീറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ നിവൃത്തിയില്ല ബെബോനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും താഴേക്ക് തന്നെ ഇറങ്ങി നോക്കുകയാണ് ഇടയ്ക്ക് ആ വില്ലേജ് ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലെല്ലാം നോക്കണം മിസ്സായി പോയി കഴിഞ്ഞാൽ ബെബോ നേരെ കാർഗിലിന് പോവുകയും ചെയ്യും ഞാനിവിടെ ബെബോനെ നോക്കി നിൽക്കുകയും ചെയ്യും ടിബറ്റിയൻസ് മാത്രമേ നായ കയ്യിലുണ്ടെങ്കിൽ ലിഫ്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ അതേ ഈ വണ്ടിയിൽ ബെബോ ഉണ്ട് ഇപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് വന്നേ അപ്പോൾ വണ്ടി തിരിച്ചു കേട്ടോ അതിനകത്ത് ബെബോനെ കണ്ടേതായാലും അപ്പോൾ എന്തായാലും പാസിൻ്റെ മേലെ വരെ പുള്ളി ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഔ കിട്ടി പാസിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു 3-4 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി ഏതായാലും വീണ്ടും അത് തിരിച്ച് കയറണം എന്തയ്യാ എവിടം വരെ പക്ഷെ എനിക്ക് പെട്രോൾ അടിക്കണം എന്നാ ചലത്തെ എന്താ ലേറ്റ് ആയ എന്തായിരുന്നു ഇങ്ങനെ കൊറേ നടക്കേണ്ടി ഒരു മരം ഇങ്ങനെ കയറി നേരെ ടോപ്പിലേക്ക് ഓടും ഏറ്റവും മേലെത്തി പിടിക്കാൻ ഒരു സ്ഥലമില്ല ചെരുപ്പൊക്കെ പോയി ചെരുപ്പ് പോയോ കൊറേ ഊരിയുടെ ചന്തയൊക്കെ എന്തടാ ഞാനിവിടെ നോക്കിന്നിട്ട് നിന്നെ കാണാത്തോണ്ട് ഞാൻ തിരിച്ചു വരികയായിരുന്നു ബേബോ ഏതൊക്കെയോ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതേ വീണിട്ട് വന്നേക്ക അപ്പൊ ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ പുള്ളിക്കാരനായിട്ട് അതായത് ബെബോനെയും മൃഗുവിനെയും ഞാൻ ആ വലിയ ബാഗ് എടുത്തിട്ട് വണ്ടിക്കകത്ത് കയറ്റി വിട്ടിട്ടുണ്ട് അവരടുത്ത പാസിന്റെ മണ്ട വരെ പോയിക്കോളും നമുക്ക് അവിടെ വെച്ചിട്ട് ബെബോനെ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പൊ ശരി പെട്രോൾ തീർന്നായിരുന്നു ബെബോ വന്നപ്പോൾ പെട്രോൾ നിറച്ചതായാലും അപ്പോൾ ഒന്നുകൂടെ കണ്ടോ ഫാറ്റുല എന്ന് പറയുന്ന പാസ്സാട്ടോ ഇത് അപ്പോൾ നമുക്ക് അടുത്ത പാസ്സിൽ വെച്ചിട്ട് നമുക്ക് അവരെ പിടിക്കാം തണുപ്പായി തുടങ്ങിയിട്ടോ ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മൾ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ പോയി വൈകുന്നേരമായില്ലേ 6 മണിയാവാനായി തണുപ്പ് തുടങ്ങി അടുത്ത പാസ് ഏകദേശം 20-30 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് മൂപ്പര് എന്തായാലും കാർഗിൽ വരെ പോകുന്നേ വണ്ടി വേണേൽ കയറ്റിക്കോളാന്നൊക്കെ പറഞ്ഞു പിന്നെ അത് വേണ്ട നമുക്ക് ഓടിച്ച് തന്നെ പോവാം റോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹെയർപിൻ ആയിട്ടുള്ള വഴിയായിരുന്നു നമ്മൾ മല കയറുകയല്ലേ അപ്പോൾ ബെബോനോട് ആരോ പറഞ്ഞു
ഇങ്ങനെ ഡയറക്റ്റ് കയറി നടന്നോളാം പറഞ്ഞിട്ട് വെബ് ഇതിലുകൊണ്ട് കയറി മുകളിൽ ചെന്നപ്പോൾ ഇതേപോലെ മേലേക്ക് റോട്ടിക്ക് കണക്ഷൻ ഇല്ലായിരുന്നു, കയറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വീണു എന്നാണ് പറഞ്ഞത്. പാവം വെബ് ചെരുപ്പ് ചപ്പലുണ്ടായിരുന്നു, ചപ്പലൊക്കെ പോയി എന്ന് പറഞ്ഞു. എന്തായാലും ഒന്നും പറ്റിയൊന്നുമില്ല, ഞാൻ കരുതിയത് ലിഫ്റ്റ് ആരും കൊടുക്കാത്തതുകൊണ്ടാണ് ലേറ്റായെന്ന് കരുതിയ. വെബ് അങ്ങനെ ഏതോ മലയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു, അത് കണ്ടിട്ട് ആൾക്കാരെല്ലാം കണ്ടു എന്നാണ് പറഞ്ഞത്. അതൊക്കെ കണ്ടിട്ടാണ് ഇയാൾ ലിഫ്റ്റ് ഇപ്പോൾ കൊടുത്തത്. പാസ് കഴിഞ്ഞ് നമ്മൾ താഴെ മല ഇറങ്ങി വന്നു. ദേ ഇവിടെ കണ്ടോ, താഴെ എത്തി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ചായക്കട ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പാസിൻ്റെ മുകളിലാണ് ഒന്നും ഇല്ലാത്തത്. ഇവിടെ ഒരു ബോർഡ് കാണാം, ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി കാർഗിലിൻ്റെ ഒരു വെൽക്കം ബോർഡ്. കാർഗിലിലേക്ക് ഇനി മൊത്തം 75 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചെറുതായിട്ട് മണ്ണും റോഡും മോശമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഭയങ്കര പൊടിയാണ്, അയ്യോ മണലാണ്, വണ്ടി പാളും, മുന്നിൽ ലോറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലോറി പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പൊടിയായിരിക്കും. അപ്പോൾ ഇതേ ബെബ വന്ന വണ്ടി ഇതേ അങ്ങനെ ഇവിടെ ഉണ്ട്. ഓക്കെ 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 ആ ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞതേ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കാശ്മീരിൽ കയറുന്നതിന് മുന്നേ എന്തോ കൊറോണേൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ബെബോനെ അതിന് മുന്നേ ഇറക്കും, എന്നിട്ട് നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുക. കൊറോണ ചെക്ക് ചെയ്യണേ ചികിത്സ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാശ്മീരിൽ കയറാം. അപ്പോൾ പുള്ളി അതിന് ചെക്ക് പോസ്റ്റിന് മുന്നേ നിർത്തിത്തരും. അപ്പോൾ ബെബോ നമ്മുടെ വണ്ടി കയറിയിട്ട് ചെക്ക് പോസ്റ്റ് നമ്മൾ ഒരുമിച്ചായിരിക്കും ക്രോസ് ചെയ്യുക. അത് കഴിഞ്ഞുണ്ട് ബെബോനെ നമുക്ക് ആ വണ്ടി തന്നെ കയറ്റാം. അത് ഈ രണ്ട് പാസിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ സംഭവം. എന്നാൽ കയറ്. അപ്പോൾ ബെബോനെ ഇറക്കിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റ് ഇവിടെ അടുത്തങ്ങാണ്ടാണ്. അപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കാൻഗ്രൽ എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ, ആൾട്ടിറ്റ്യൂഡ് 11,866 അടി ഉയരത്തിൽ. ഇതിനില്ല ഉണ്ട് ചെക്ക് പോസ്റ്റ് കയറുണ്ട്. ഓ ഇവിടുന്ന് അങ്ങോട്ട് കാർഗിൽ അബി ലേസ് ചെന്നേ. സീനൊന്നും ഇല്ലാട്ടോ, അത് ഇവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു, പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ എങ്ങോട്ടാണ് പോകുന്നത്, കാർഗിലാണെന്ന് പറഞ്ഞപ്പോൾ കാർഗിൽ എത്ര ദിവസം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു. എന്നാണ് ശ്രീനഗറിന് പോകുന്നത് അത്രയൊക്കെ ചോദിച്ചുള്ള വണ്ടി നമ്പർ ഫോൺ നമ്പർ വാങ്ങിച്ചു. അത്രയുള്ള കൊറോണേൻ്റെ ടെസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്തൊന്നും ഇല്ലാട്ടോ. ബെബ ഇപ്പോൾ വീണ്ടും ആ വണ്ടി തന്നെ കയറിയിട്ടുണ്ട്, ആ പാസിൻ്റെ മുകളിൽ വരെ എത്തിച്ചേരും. ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഹെൽപ്പ് ഇതേപോലെ കിട്ടും കേട്ടോ. ആ പുള്ളിക്കാരെ നമ്മളോട് പറഞ്ഞു വണ്ടി വേണം കയറ്റിക്കും, മൂപ്പറ വണ്ടി, മൂപ്പര എന്തായാലും കാർഗിലിന് പോവാണ്. മൂപ്പര പരിചയപ്പെട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു വണ്ടി കയറ്റിക്കോ, വണ്ടി കെട്ടാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, അതിൽ വേണേൽ കയറ്റി പോവാം ആയിരുന്നു, പക്ഷേ വേണ്ട, അവരിപ്പോൾ നമ്മുടെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് കയറ്റമായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട ആ വില്ലേജ് ഉണ്ട്, അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഉള്ളു. ദേ നമ്മളങ്ങനെ രണ്ടാമത്തെ പാസ് ഇന്നത്തെ നമിക്കാല, നമിക്കാല എന്ന് പറഞ്ഞ പാസ് കേട്ടോ. 12,198 അടി ഉയരത്തിലുള്ള രണ്ടാമത്തെ നമ്മുടെ പാസ് നമ്മൾ കീഴടക്കി. എന്തായാലും സെറ്റായിരുന്നു കേട്ടോ, ഇത് അത്ര വലിയ ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ദേ അവരോട് ഉണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ ആ അടിപൊളിയാണ്. എന്ത് ഞാൻ ഇട്ടിട്ട് പോയ ശേഷം എല്ലാം അടിപൊളിയായിരുന്നു. ഞാനൊരു വല എന്തൊക്കെ എന്തൊക്കെയായിരുന്നു അനുഭവം ശരിക്കും പറ ശരിക്കും എന്തൊക്കെയാ സംഭവിച്ച. ഞാൻ ഒരു ഹിന്ദിക്കാരോട് ചോദിച്ചു റോഡ് ഇങ്ങനെ പോയി ഇങ്ങനെ കയറണ്ട, നേരെ കയറണ്ടെങ്കിൽ വഴിയുണ്ടോ, കയറി നീ ഇങ്ങനെ കയറിക്കൊരു പ്രശ്നമില്ല. ഞാനും അയാൾ പറഞ്ഞല്ലോ വിചാരിച്ചിട്ട് കയറി ബാലെത്തിയപ്പോ പിടിക്കാൻ സ്ഥലമില്ല, അതാ ഇങ്ങനത്തെ ഒരു കുന്ന്, ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ആ ടവറിലേക്ക് പോകുന്ന കുന്നില്ല, അതേപോലത്തെ ഒരു സൈഡ് ബാലെത്തി പിടിക്കാനൊന്നുമില്ല, ഊരി വീണ് പകുതിയോളം ഊരി, എന്നിട്ട് നിർത്തിയില്ല, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വരുന്ന വേറൊരു സൈഡുണ്ടായിരുന്നു, അതിലൂട്ട് വീണ്ടും മേലെ കയറി. അപ്പൊ ഇവനോ അവതേ പോയ പുള്ളി തിരിച്ചു വന്നു, നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പാസിൻ്റെ പേര് ഫട്ടൂല എന്നാണ് കേട്ടോ. ഇത് നമിക്കല, നമിക്കല എന്ന് പറയുന്ന പാസ്സാണ്. ഇവിടെ അതിൻ്റെ പിആർഒൻ്റെ ബോർഡ് കാര്യങ്ങളുണ്ട്. അവിടെ അത് കീഴണിക്കാതെ കണ്ടോ, ഒരു ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, മുകളിലൊരു വ്യൂ പോയിൻ്റ്, ഒരു ചെറിയൊരു ഇത് നമുക്ക് ആ സൈഡും കാണാം, അതേപോലെ ഇത് ഈ ഒരു സൈഡും കാണാം. അപ്പോൾ നല്ല സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് സെറ്റാണ് കേട്ടോ. വലിയ തണുപ്പൊന്നുമില്ല, ഇത് ചെറിയൊരു പാസ്സാണ്. മീറ്ററിൽ പറയുമ്പോൾ ഏകദേശം 3700 മീറ്ററൊക്കെ ഉള്ളൂ. ഇത് അവിടെ എല്ലാം ടിബറ്റൻ ഫ്ലാഗ് കാര്യങ്ങളെല്ലാം കെട്ടി വെച്ചേക്കുന്ന കാണാം. അപ്പോൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂട്ടിലുള്ളത് 3 പാസ്സിലെ 2 പാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണുള്ളത്, ഇനി കാർഗിൽ കഴിഞ്ഞിട്ടേ നമുക്ക് പാസ് ഉള്ളൂ. ഇനി കാർഗിൽ വരെ നമുക്ക് പാസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇനി മൊത്തം ഇവിടുന്ന് 60 കിലോമീറ്ററാണ് കാർഗിലേക്കുള്ളത്. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും മിക്കവാറും. റോഡെല്ലാം നല്ലതായിരുന്നു കേട്ടോ. റോഡ് അതാണ് മെയിൻ. ഈ റോഡ്, ഈ ലേ ശ്രീനഗർ റോഡ് എന്ന് പറയുന്ന നല്ല റോഡ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. നമുക്കില്ല പാസ് എത്തി സെറ്റ്. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് അടുത്തൊരു പാസ് കൂടെ നമ്മൾ കീഴടക്കി. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഒറ്റയടിക്ക് വിടുകയാണ് കാർഗിൽ. എന്തായാലും നമ്മൾ രാത്രിയാവും എത്താൻ, ഇരുട്ടായി പോവും. നമ്മളവിടെ ചെന്നിട്ട് കാർഗിൽ എവിടെയും ക്യാമ്പ് ചെയ്യാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇനിയിപ്പോൾ നമുക്ക് കാർഗിൽ എത്തിയിട്ട് കാണുമല്ലോ. കാർഗിൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊന്നും അറിയത്തില്ല. എല്ലാ സ്ഥലത്തൊന്നും ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആർമി ഏരിയയാണ്. കാർഗിലിനെ പറ്റി അറിയാലോ. നമുക്ക് നാളെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റൈഡ് കഴിഞ്ഞിട്ട് ഏകദേശം 240 കിലോമീറ്റർ നമ്മൾ ഓടി. റോഡൊക്കെ നല്ല ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മളിപ്പോൾ അതേ ടെൻറ്റിലാണുള്ളത്. കാർഗിലെത്തി. നമ്മൾ കാർഗിൽ 9 മണിയായി എത്തിയപ്പോൾ ഇരുട്ടിപ്പോയി. ഇവിടെ വന്ന് നമ്മൾ ടെൻ്റ് അടിച്ചു. ഇവിടെ പിന്നെ തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. ഇവിടെ അങ്ങനെ എല്ലായിടത്തും ഒന്നും ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയില്ല. ടൗണാണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ബെബു ആദ്യമായിട്ടല്ലേ വരുന്നത് കാർഗിൽ. കാർഗിൽ അതെ, കാശ്മീരോ? കാശ്മീർ 2nd പ്രാവശ്യം. ഇനി ഇപ്പോൾ പോകുന്നത്? അപ്പൊ എന്തായാലും കാർഗിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് നമ്മുടെ മുന്നിൽ എന്താ കാണുന്ന സ്ഥലം എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. വരുന്ന വഴിക്ക് താഴെ വലിയൊരു മല കയറി ഇറങ്ങുകയാണ് കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താഴെയാണ് വലിയൊരു ടൗൺ, എന്തോ ഉണ്ട്. ആർമി ക്യാമ്പുകളാണോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ലൈറ്റുകൾ കാണാം. അപ്പൊ എന്തായാലും ആർമി ക്യാമ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ബേൺ ചെയ്യുന്ന സമയം എല്ലാം അടച്ചു. അപ്പൊ ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു സ്ഥലത്ത്, വണ്ടികളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലത്താണ് ടെൻ്റ് അടിച്ചേക്കുന്നത്. നാളെ രാവിലെ എന്തായാലും ഇവിടുത്തെ ആൾക്കാർക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് വിടണം. നാളെ നമ്മൾ നേരെ ശ്രീനഗറിന് പോവും. ഇവിടുന്ന് ഏകദേശം 200-240 കിലോമീറ്ററിനുള്ളിൽ ഇന്ന് ഓടിയ പോലെ തന്നെ ഓടാനുണ്ട്. നമുക്ക് നാളെ ഒരു പാസ് കൂടെ സോജില എന്ന് പറയുന്നൊരു വമ്പൻ പാസ്, വലിയ പാസ്സൊന്നും അല്ല, പക്ഷേ ഉണ്ട്, കുറച്ച് ഡേഞ്ചർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ പാസ്സാണ് നമുക്ക് കയറാനുള്ളത് നാളെ. അപ്പോൾ അതുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാസ്സുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ലഡാക്ക് വിട്ട് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കയറും. അപ്പോൾ എന്തായാലും ഇന്നത്തെ റൈഡ് എങ്ങനെയുണ്ട്? നമ്മൾ 2 പാസ് കയറി. ഇതേപോലെ പാസ്സിൽ നമ്മുടെ വണ്ടി രണ്ടുപേരും വെച്ച് പോകാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നാളെ സോജില കയറുമ്പോഴും ബെബുവിനെ ലിഫ്റ്റ് അടിച്ച് വിടേണ്ടി വരും അല്ലേ? ഇപ്പൊ അതൊരു സെറ്റായില്ലേ. പക്ഷെ ഇത് അവസാനത്തെ പാസ്സാ. ഇനിയിപ്പോ പാസ് ഒന്നുമില്ല നമുക്ക്. സങ്കടം. പാസ് ശരിക്കും സീൻ, നമുക്ക് കയറ്റം കയറുന്നോണ്ടൊന്നും സീനില്ല. ഈ പാസ്സിൽ വെച്ചിട്ട് പാസ്സിലുള്ള കയറ്റം വരുമ്പോൾ പ്രശ്നം വരുന്നത്. ഓക്സിജൻ്റെ കുറവ് വരുമ്പോഴാണ് വണ്ടി ഇത്ര വലിഞ്ഞ് ഇതാവുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഒരു പ്രശ്നമില്ല. ബെബ ഇറങ്ങി നടക്കേണ്ട വരും, നടക്കല്ല ലിഫ്റ്റ് അടിക്കേണ്ടി വരും, കുഴപ്പമില്ല. നാളത്തെ ഇതും കൂടെ നമുക്ക് ശരിയാണ്. എന്നിട്ട് ഉരുണ്ട് വീഴാനല്ല, ഇന്ന് വീണ പോലെ. അപ്പൊ എന്തായാലും നമുക്കേ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. കാർഗിൽ എന്താ അവസ്ഥ എന്നൊക്കെ നമ്മളും ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതുണ്ട്. നാളെ രാവിലെ വെളിച്ചം വരുമ്പോൾ അറിയാം എങ്ങനെയാ കാർഗിൽ. അതുപോലെ നമ്മുടെ മുന്നിലൊരു വ്യൂ ആണ് ആ റോഡ്, മുന്നിലെ റോഡ്, അതിൻ്റെ അപ്പുറം ഒരു വ്യൂ ആണ് താഴോട്ട്. മലേൻ്റെ ഒരു ചെരുവിലാണ് നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.